ഇപ്പോൾ ബാത്റൂമിൽ സാധാ ബാത്റൂമാണ്, അവർ ഇരുന്ന് എണീക്കണ ചുമരമിലൊക്കെ പിടിച്ചിട്ടാണ് ചോദിച്ചത്. ഡ്രൈവർ ബിൽഡിങ്ങിൻ്റെ മേലെന്ന് പോകണത്. വീട് എത്ര വർഷമായി? വീട്ടിൽ 2016 കുറേ ചികിത്സ ചെയ്തു. അവസാനം കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ഒരു പ്രഗത്ഭ ഡോക്ടറെ ട്രീറ്റ്മെൻ്റ് എടുത്ത്, അലോപ്പതിയാണ് എടുത്ത്, ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു, ഊരൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. കാലിന് മുട്ടിൻ്റെ വേദന ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. പക്ഷേ ഊരൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല, താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ തെളിവാണ് വേദന. ഹായ്, നമസ്കാരം, റേഹയാണ്. ഞാനിപ്പോൾ ഉള്ളത് വയലത്തൂർ ജുബൈർ വൈദ്യരുടെ വീടിൻ്റെ ചികിത്സാലയത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം, എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ അടുത്തല്ലേ ജുബൈർ വൈദ്യറിൻ്റെ ചികിത്സാ കേന്ദ്രം ഉള്ളത്, മർമ്മ ചികിത്സകനാണല്ലോ, ഭയങ്കര പോപ്പുലർ ആയിട്ട് ആളാണല്ലോ, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയും ഇവിടെയൊക്കെ തെണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുബൈർ വൈദ്യറിൻ്റെ ചികിത്സാ രീതി എന്താണ്, അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എന്താണ് കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഭയങ്കര അടിപൊളി ചികിത്സയാണ്, എത്ര വരുന്ന ആളുകൾക്കൊക്കെ 90% ആളുകൾക്കൊക്കെ പിന്നെ അസുഖം ഭേദമാകുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നോക്കിയിട്ടുള്ള വന്ന് നോക്കിയപ്പോൾ കണ്ടത് നിറയെ വാഹനങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ ഒക്കെ ഈ ജുബൈർ വൈദ്യ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്താക്കാന്നറിയോ, വൈദ്യരെ കാണുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നമുക്കൊന്ന് സംസാരിക്കാം, അവരോട് സംസാരിക്കാം. അവരാണല്ലോ പിന്നെ ചികിത്സ തേടി വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരോടൊന്ന് അന്വേഷിക്കാം, അതല്ല അതിൻ്റെ ഒരു മര്യാദ. കമൺ അമ്മ, ഉങ്ങൾക്ക് എന്ന അസുഖം? എന്നാ അസുഖം? എന്ന വലി? எப்படி இருக்கு உங்களுக்கு? பரவாயில்லை, நடக்கான கொஞ்சம் வலி இல்லை, கால் நிமிர முடியாது, நீட்ட முடியாது, அதை நீட்டிக்கிறேன், கொஞ்சம் அடைக்கிறேன். இந்த முட்டியில் வந்து நேராட்ட வலி, அது ஒரு வலி அதுதான் கேட்கல. பரவாயில்லைங்க, நல்லா பார்க்குறேன். இந்த போட்டோ எடுத்துட்டு வலிக்குதுன்னு பார்த்தா வைத்திரி எப்படி நல்லா பார்க்குறாங்க? எப்படியும் நல்லா பார்க்குறாங்க, நல்லா பார்க்குறாங்க. இவட பாண்டிக்காடு வந்துள்ள சகோதரனுண்டு, அவருக்கு முட்டுவேதனக்கு குறவுண்டுன்னு பண்ணிட்டு அப்போ அவருடைய ஃபேமிலினே கொண்டு வந்துட்டுன்னு பண்ணிட்டு, அப்போ நமக்கு அவரோட டைரக்ட் കാര്യങ്ങൾ ചോദിക്കാം. ഇതാണ് സഹോദരൻ, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തായിരുന്നു അസുഖം? എനിക്ക് കാലിന് മുട്ടുവേദന, മടക്ക് ഇരിക്കാൻ കഴിയാതെ ഉള്ള ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും കുളത്തിൽ ഒക്കെ ആയിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഡോക്ടർ വൈദ്യരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പങ്ങളും വന്ന്, എനിക്ക് മുട്ടുവേദനക്ക് നല്ല സുഖമുണ്ട്. ഇപ്പോൾ ബാത്റൂമിലൊക്കെ ഇരുന്ന് എണീക്കാനും മുട്ടിൻ്റെ വേദനയൊക്കെ സുഖമായത് കാരണം ഞാൻ എൻ്റെ ഉമ്മാക്കും വൈഫിനും പാടെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അവരെയും കൊണ്ട് വന്നതാണ്. ഇതെൻ്റെ ഉമ്മ, ഇതിൻ്റെ വൈഫ്, ഞങ്ങൾ പാണ്ടിക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അവർക്ക് എന്ത് പ്രശ്നം? അവർക്ക് മറ്റേ വൈഫിന് കാലിൻ്റെ ഒരു സൈഡിന് ഊരിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടച്ചിലും വേദനയും, ഉമ്മാക്ക് ഡിസ്കിന് ചെറിയ പ്രോബ്ലം ആയിട്ടാണ് വന്നത്. ഞങ്ങൾ വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് നല്ല സുഖം തന്നെയാണ്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയ വിവരം. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ വൈദ്യരുടെ നേരിട്ടിട്ട് കാണാൻ വേണ്ടി പോകണം, വൈദ്യരുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അത് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾക്കൊന്ന് കാണാം. പിന്നെ വൈദ്യരുടെ കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ മൂപ്പരോട് ചോദിച്ചറിയാം. ഓക്കെ, വൈദ്യര് നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കയറി വന്നിട്ടുള്ളതാണ്, ചെറിയ ഡിസ്റ്റർബൻസ് ആയെങ്കിലും സോറി. അപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഇവിടെ എന്ത് തരം ചികിത്സയാണ്, അതായത് മർമ്മ ചികിത്സ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചികിത്സേൻ്റെ രീതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. വേദനക്ക് മാത്രം, വേദന അധികം ആളുകൾക്കും ഈ പരിക്കൊണ്ട്, അതായത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ നീർക്കട്ടൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് സമയമാകുമ്പോൾ വേദന തുടങ്ങുന്നതാണ് അധിക കേസും. പിന്നിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഡിസ്ക് കംപ്ലയിൻ്റ് ആണ്. ഡിസ്ക് കംപ്ലയിൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ വയ്യ, അല്ലെങ്കിൽ കുനിയാൻ വയ്യ, തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, അതേപോലെ എന്താണോ ചെയ്യാൻ പറ്റാത്തത് അത് ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചാന്ന് മനസ്സിലായത് ഞങ്ങൾ നേരാക്കി എടുക്കും. നേരാക്കി എടുത്തിട്ട് ആ ആൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ആയിക്കോളും. ഇത് പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആളുകളെ മൈൻഡേ ചെയ്യാറില്ല. എന്താ കാരണം? ഈ ഉള്ളിൽ കയറിയ ആളെ മാത്രം വിഷയമപ്പോൾ തീരും. അത് എത്ര സമയമായാലും അയാളത് നേരാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നേരാക്കലാണ് അയാളെ പ്രശ്നം. പിന്നെ ഉണ്ടാകാൻ പറ്റും, അതാണ് നമ്മൾ. പിന്നെയുള്ള വേദന വരുന്ന കേസ് വാദരോഗങ്ങൾ. വാദം ഒരുപാട് തരം ഉണ്ട്, മറ്റു വിശദീകരിക്കുന്ന മണിക്കൂറുകൾ വിശദീകരിക്കണം.
ഇവിടെ സാധാരണ കാണുന്ന വാദരോഗം കാല് മുട്ട് വളയുന്ന ആളുകൾ ഇങ്ങനെ ആടിയിട്ട് നടക്കും, അതിന് പെരുമുട്ട് വാദം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ വാദത്തിനാണ് ഇപ്പൊ കുറച്ച് സമയം പിടിക്കാം ട്രീറ്റ്മെന്റ്. അത് കാല് എത്രത്തോളം വളഞ്ഞിട്ടുണ്ട് ആ വളയുന്നതിനനുസരിച്ച് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കാം. വേദന ഒരു മാസത്തിനുള്ളിൽ വേദന എല്ലാം പോകും. പക്ഷെ ആ കാലിൻ്റെ വളവ് നീവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ദിവസം ഓരോ കാലിനും അരമണിക്കൂറിൽ കുറയാതെ ഒഴിഞ്ഞു കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ അരോപ്പതിൽ ഇപ്പം അതിന് വരുന്നത് പിന്നെ മുട്ട് മാറ്റി വെക്കലോ. മുട്ട് മാറ്റി വെക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്ന് എടുത്തു നോക്കിയാലേ അവർക്ക് അതിൻ്റെ മുട്ട് മാറ്റി വെക്കാതെ മാറ്റേണ്ടതാണ്. പിന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുടെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ടോ? ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കേസും ഞങ്ങൾ എടുക്കും. ഓപ്പറേഷൻ ചെയ്യാത്താണെങ്കിൽ ഇതിനുള്ളിലായിട്ട് റെഡിയാക്കണം. അതാണിപ്പോൾ ഇവിടുത്തെ ഒരു ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ പിന്നെ ഇതായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ട് റെഡിയാക്കാൻ പറ്റാത്തത് ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ചില കേസുകൾ ഇപ്പം ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെയുള്ള വീഡിയോകളിൽ ചിലർ കമൻ്റ് ഉണ്ടോ, ഞാനവിടെ പോയിരുന്നു എനിക്ക് റെഡിയായിട്ടില്ല. ആ റെഡിയായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡിസ്കിന് ഊരൊക്കെ വേദനയ്ക്ക് ഡിസ്കിനൊക്കെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് 3 ആഴ്ച ബൈക്കിൽ കയറാൻ പറ്റില്ല, 3 ആഴ്ച ഓട്ടോയിലും കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇളകുമ്പോൾ വേദന ഇത്തേക്കായിട്ടുണ്ടാവും. കാറിൽ പോകാം ബസ്സിലൊക്കെ പോയാലും പ്രശ്നം. പക്ഷേ ഇവർ 3-4 ദിവസം കൊണ്ട് ഈ വേദന ശരിക്കും അങ്ങ് മാറുമ്പോൾ ഇവരെന്ത് ചെയ്യും, ശരിക്ക് കറങ്ങും വേദന പോകും. ഈ കാലിൻ്റെ മുട്ട് മണിക്കാണ് വേദന പിടിക്കല്ല കേട്ടോ, വേദന പിടിക്കല്ല. ആളുകൾ എണീക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നടുവേദന ഉണ്ടെങ്കിൽ, അതുപോലെ ദൂരൊക്കെ പിന്നെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ, ഡിസ്കിന് കഴുത്ത് മുതൽ ഇങ്ങോട്ട് എവിടെ വേദന ഉണ്ടെങ്കിലും ഒരിക്കലും നേരെ എണീക്കരുത്, മലർന്ന് എഴുന്ന എണീക്കരുത്. ഇങ്ങനെ ഒരു ഭാഗം പുള്ളി ചെരിഞ്ഞ് കിടന്നതിന് ശേഷം കൈ കുത്തിയിട്ട് കാല് കൊണ്ട് തൂക്കിയിട്ടിട്ട് എണീക്കും, ഇങ്ങനെ എണീക്കാൻ പാടും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേദന ഒരിക്കലും മാറും. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചേട്ടനാണ് അത് ബഷീർ. അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ എന്തായിരുന്നു അസുഖം? എന്തേനോ ഉടമ്പൊക്കെ നല്ല വലിയ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാറി. മാറി ഉടമ്പ് വലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെയിൻ കുറവാണ്. എത്ര കാലമായിട്ടുണ്ടായിരുന്നു? 2 വർഷമായിരുന്നു. 2 വർഷത്തിനൊരുപ്പിച്ച് ഇപ്പോൾ പരവാല്ല, നല്ലതായിരിക്കും. ഇപ്പോൾ നല്ലതായിരിക്കും, നല്ലതായിരിക്കും. അതെ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊരു മരത്തും വന്ന് വീട്ടിൽ പിന്നെ അനങ്ങാൻ പോലും പറ്റാഞ്ഞിട്ട് റെഡിയാക്കിയത് എൻ്റെ ഒരു ഗുരുക്കളാണ്. എൻ്റെ ഉപ്പയും ചികിത്സാരിയാണ്. അപ്പോൾ ഉപ്പ കൊണ്ടുപോയി, ഉപ്പേൻ്റെ ഏറ്റവും പരിചയക്കാരനായ ആളടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് അയാളത് സിമ്പിളായിട്ടാണ് നേരെ നീണീറ്റ് നിൽക്കാൻ പോലും വയ്യ. നേരെ മറിച്ച് ഇന്ന് അങ്ങനെ സംഭവിച്ചാൽ നേരെ നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ സ്പോട്ടിൽ റെഡിയാക്കിയിട്ടാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ സ്പോട്ടിൽ ഞാനും ഇവിടെ വിത്തായി എന്നേ പറയാം. എന്താ ഞാനിപ്പോൾ പറ്റുന്നതാ ഇന്നവിടെ വരും. ഇപ്പം നമ്മൾ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കൈ കുത്തിയിട്ടാണ് സാധാരണ എണീറ്റേണ്ടത് എന്ന് പറയുന്നത്. എണീറ്റാ അത് എന്താ ഒരു 3-4 ദിവസം ഉണ്ടാവും. അപ്പൊ നിങ്ങള് കണ്ടില്ലേ അദ്ദേഹം സാധാരണ താഴെ ഇരുന്ന് എണീക്കുമ്പോ കൈ കുത്തിയിട്ട് എണീറ്റിട്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ആള് ഒരു പ്രാവശ്യം ഒന്നിരുന്ന് എണീക്കണം കാണാൻ വേണ്ടി. കൈ കുത്തിയിട്ടായിരുന്നു എണീറ്റിരുന്നു, ഇപ്പം കൈ കുത്താതെ എണീ എന്ന് പറഞ്ഞ പിടുത്തല്ലല്ലോ. വേദന 3 ദിവസം കൊണ്ട്, ചെറിയ വേദന ഉള്ള 3 ദിവസം കൊണ്ട് മാറും. വലിച്ച് പിടുത്തണ്ട ഇങ്ങനെ. നമ്മളിപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ കുനിഞ്ഞില്ലേ, ഈ കുനിഞ്ഞ് ഇങ്ങനെ നിവരുമ്പോൾ പിടുത്തം വന്നിട്ടല്ലോ നമ്മൾ നിവരാൻ പറ്റാക്കും. അങ്ങനത്തെ ഇതുണ്ടാകും ഇല്ലല്ല. അപ്പോൾ ഇനിയിപ്പോൾ മൂപ്പർക്ക് ചെറിയൊരു വേദന ഉണ്ട്, അതൊരു 3 ദിവസം കാരണം ചില നീർക്കെട്ടുള്ളതുകൊണ്ട് ആ നീർക്കെട്ട് പോകുന്നവരുള്ള ചെറിയൊരു 3 ദിവസം തൈലൊക്കെ ചൂടാക്കി തേക്കുമ്പോൾ പോകും.
അപ്പം കണ്ടില്ലേ, ഇതാണ് ജുബൈർ വൈദ്യയുടെ ചികിത്സാ കേന്ദ്രത്തിൽ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. കുറച്ച് ആളുകളോട് സംസാരിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ, അവർ കുറേ ആളുകൾ സംസാരിച്ച ആളുകൾ അവരുടെ വേദനകൾ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. ഒരുപാട് വലിച്ചു കിട്ടിക്കൊണ്ടുവന്നില്ലേ, ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.